ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഗവർണേഴ്സിനെ കുറിച്ചായിരുന്നു. ഗവർണേഴ്സിൽ നമ്മൾ ഒരു പാർട്ട് പഠിച്ചു, ഒന്നാമത്തെ മെക്കാനിക്കൽ ടൈപ്പ് ഗവർണർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂമാറ്റിക് ടൈപ്പ് ഗവർണറാണ്. ഈ രണ്ട് ഗവർണർ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഗവർണറിൻ്റെ ഉപയോഗം എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്നതാണ് ഒരു ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ക്രോസ് സെക്ഷൻ, എളുപ്പമാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന സിലിണ്ടർ അല്ലെങ്കിൽ ബാരൽ, ആ ബാരലിൻ്റെ ഉള്ളിലൂടെ ഒരു പ്ലഞ്ചർ മുകളിലേക്കും താഴത്തേക്കും പോകുന്നു. ആ പ്ലഞ്ചറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു റാക്ക് ഉണ്ട്. ആ റാക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് പ്ലഞ്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. പ്ലഞ്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഹെലിക്കൽ ഗ്രൂവിൻ്റെ പൊസിഷൻ മാറുകയും ഇവിടെ നിന്ന് ഡെലിവറി വാൽവ് വഴി പോകുന്നതിന് പകരം സ്പിൽ പോർട്ട് വഴി പോവുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഹെലിക്കൽ ഗ്രൂവ് സ്പിൽ പോർട്ടിൽ എത്തുന്നത് വരെ ഡെലിവറി വാൽവ് വഴി ഇഞ്ചക്ടറിലേക്കും, ഈ ഹെലിക്കൽ ഗ്രൂവ് സ്പിൽ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി വാൽവ് വഴി പോകുന്നതിന് പകരം സ്പിൽ പോർട്ട് വഴി ടാങ്കിലേക്ക് റിട്ടേൺ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെലിക്കൽ ഗ്രൂവിൻ്റെ പൊസിഷൻ എവിടെയാണ്, എത്ര ദൂരത്താണ് ഇരിക്കുന്നത് എന്ന് കൺട്രോൾ ചെയ്യാനാണ് ഈ പ്ലഞ്ചറിനെ തിരിക്കുന്നത്. പ്ലഞ്ചറിനെ തിരിക്കുന്നതാകട്ടെ ഈ റാക്കാണ്. അപ്പോൾ ഈ റാക്കിൻ്റെ മൂവ്മെൻ്റ് ആണ് എത്ര ഫ്യുവൽ പോകുന്നു എന്ന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റാക്കിൻ്റെ മൂവ്മെൻ്റ് കൺട്രോൾ ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ആണ് ഈ ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ഗവർണർ എന്ത് ചെയ്യും? ഗവർണർ റാക്കിനെ കൺട്രോൾ ചെയ്യും, റാക്ക് പ്ലഞ്ചറിനെ റൊട്ടേറ്റ് ചെയ്യിക്കും, പ്ലഞ്ചർ ഹെലിക്കൽ ഗ്രൂവിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യും, ഹെലിക്കൽ ഗ്രൂവിൻ്റെ പൊസിഷൻ എത്രത്തോളം ഫ്യുവലാണ് ഇഞ്ചക്ടറിലേക്ക് പോകുന്നത് എന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ റാക്കാണ് എന്ത് ചെയ്യുന്നത്, ഫ്യുവലിനെ കൺട്രോൾ ചെയ്യുന്നത്. റാക്കിനെ കൺട്രോൾ ചെയ്യുന്നത് ഗവർണർ. അതിൽ ഒരു ഗവർണർ നമ്മൾ പഠിച്ചു, മെക്കാനിക്കൽ ഗവർണർ. അടുത്ത ഗവർണർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂമാറ്റിക് ഗവർണർ. അതിനെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെക്കാനിക്കൽ ഗവർണർ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം സ്പീഡ് ഗവർണർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന ന്യൂമാറ്റിക് ഗവർണർ ഓൾ സ്പീഡ് ഗവർണറാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ന്യൂമാറ്റിക് ഗവർണറിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഡയഗ്രാം. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത്. ഒരു താഴെയുള്ള സെക്ഷനുണ്ട്, ഒരു മുകളിലുള്ള സെക്ഷനുണ്ട്. ഈ സെക്ഷൻ ഇരിക്കുന്നത് എവിടെയാണ് നോക്കുക, എയർ ഫിൽട്ടർ, മാനിഫോൾഡ് എല്ലാം കാണുന്നത്. അപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡിലാണ് ഇരിക്കുന്നത്. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് മാനിഫോൾഡ് ഏരിയയിൽ വരും. ഇത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പാണ്. അപ്പോൾ ഇതൊരു ഫ്യുവൽ ഇഞ്ചക്ഷൻ ഏരിയ, എഞ്ചിൻ്റെ സൈഡിൽ വരും. അപ്പോൾ രണ്ട് സെക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ രണ്ട് സെക്ഷനെയും നമ്മൾ രണ്ട് പേരിൽ അറിയപ്പെടും. ഒന്ന് വെഞ്ചുറി യൂണിറ്റ്, ഈ മുകളിൽ കാണുന്നത് വെഞ്ചുറി യൂണിറ്റ്, താഴെ കാണുന്നത് ഡയഫ്രം യൂണിറ്റ്. ഇതിനെ വെഞ്ചുറി യൂണിറ്റ് എന്നും ഇതിനെ ഡയഫ്രം യൂണിറ്റ് എന്നും പറയും. അപ്പോൾ ന്യൂമാറ്റിക് ഗവർണറിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം വെഞ്ചുറി യൂണിറ്റ്, രണ്ടാമത്തെ ഭാഗം ഡയഫ്രം യൂണിറ്റ്. വെഞ്ചുറി യൂണിറ്റ് ഇരിക്കുന്നത് എവിടെയാണ്, ഇൻലെറ്റ് മാനിഫോൾഡിലാണ്. ഇത് കണ്ടറിയാം, എയർ ഫിൽറ്റർ ഉണ്ട്, പോകുന്നത് എഞ്ചിൻ ഇൻലെറ്റിലേക്കാണ്. അപ്പോൾ ഇത് മാനിഫോൾഡ്, ഇൻലെറ്റ് മാനിഫോൾഡ് ഏരിയയിലാണ് എന്തുണ്ടായിരിക്കുക, വെഞ്ചുറി യൂണിറ്റ് ഉണ്ടായിരിക്കുക. ഡയഫ്രം യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതോ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ബോഡിയിൽ തന്നെ ആയിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, കാരണം അത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് റാക്കിനെയാണ്. അപ്പോൾ അതോടെ പമ്പ് ഇരിക്കുന്ന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു ന്യൂമാറ്റിക് ഗവർണറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. ഒരു വെഞ്ചുറി യൂണിറ്റ് ഇരിക്കുന്നത് ഇൻലെറ്റ് മാനിഫോൾഡിൽ, രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയഫ്രം യൂണിറ്റ്, അത് ഇരിക്കുന്നത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിലും. ഇനി നമുക്ക് ന്യൂമാറ്റിക് ഗവർണറിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് ഏതൊക്കെയാണ് നോക്കാം. രണ്ട് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഇനി ഓരോ പാർട്ടിലുള്ള കോമ്പോണൻസ് ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ വെഞ്ചുറി യൂണിറ്റ്, ഈ മുകളിൽ കാണുന്ന ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയുണ്ട്. അത് ഇരിക്കുന്നത് മാനിഫോൾഡിലാണ്. മാനിഫോൾഡിലായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വെഞ്ചുറി യൂണിറ്റ് തന്നെയുണ്ട്. കണ്ടോ, ചെറുതായിട്ട് ഇടുങ്ങി വരുന്ന ഏരിയ ഏരിയ നമ്മൾ കാർബറേറ്റർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വെഞ്ചുറി? വെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനാണ്. ഒരു പൈപ്പിൽ പെട്ടെന്നുണ്ടാവുന്ന ഇടുങ്ങിയ ഭാഗത്തിനെ വെഞ്ചുറി എന്ന് വിളിക്കും. അത് ചുരുങ്ങിയ ഭാഗം, അത് ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞ ഭാഗത്തിനെ വെഞ്ചുറി എന്ന് വിളിച്ചു. ആ വെഞ്ചുറിയിൽ നമുക്കൊരു വാൽവ് കാണാം. ആ വാൽവ് നമ്മൾ ബട്ടർഫ്ലൈ വാൽവ് എന്ന് വിളിക്കാം തൽക്കാലം. ആ ബട്ടർഫ്ലൈ വാൽവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു വെഞ്ചുറി കൺട്രോൾ ലിവർ ഇരിക്കുന്നുണ്ട്. ആ ലിവർ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടേക്കാണ്, ആക്സിലറേറ്റർ പെഡലിലേക്കാണ്. അപ്പോൾ പെഡൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ ലിങ്കേജ് വഴി ഈ ലിവർ വർക്ക് ചെയ്യും. ആ ലിവർ വർക്ക് ചെയ്യുമ്പോൾ ഈ ബട്ടർഫ്ലൈ വാൽവ് വർക്ക് ചെയ്യും. ബട്ടർഫ്ലൈ വാൽവ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ വെഞ്ചുറിയുടെ ഏരിയ കൂടുകയും കുറയും, അല്ലെങ്കിൽ വെഞ്ചുറിയുടെ കടന്നു പോകുന്ന എയറിൻ്റെ
അളവ് കൂടുകയും കുറയുകയും ചെയ്യും. അത് അവിടുത്തെ പ്രഷറിനെ ബാധിക്കും. അതെല്ലാം നമ്മൾ നേരത്തെ കാർബറേഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു വെഞ്ചുറി യൂണിറ്റുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വെഞ്ചുറി ഉണ്ട്, ഈ ഏരിയ കുറഞ്ഞ ഭാഗം, അതിനെ വെഞ്ചുറി എന്ന് വിളിക്കും. ആ വെഞ്ചുറിയുടെ ഉള്ളിലൊരു ബട്ടർഫ്ലൈ വാൽവ് ഇരിക്കുന്നുണ്ട്, ഈ കാണുന്ന ഭാഗം. ബട്ടർഫ്ലൈ വാൽവിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോൾ ലിവർ ഉണ്ട്, വെഞ്ചുറി കൺട്രോൾ ലിവർ എന്ന് പറയുന്നു. ആ വെഞ്ചുറി ലിവർ കൺട്രോൾ ചെയ്യുന്ന വെഞ്ചുറി ലിവറിനെ ആക്സിലേറ്റർ പെഡലുമായിട്ട് ഒരു ലിങ്കേജസ് ഉപയോഗിച്ച്, ഒരു ഒരു കൂട്ടം ലിങ്കുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആക്സിലേറ്റർ പെഡൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് കൺട്രോൾ ലിവർ മൂവ് ചെയ്യുകയും കൺട്രോൾ ലിവറിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ബട്ടർഫ്ലൈ വാൽവ് ഓപ്പണോ ക്ലോസോ ആകും. അതെങ്ങനെയാണ് മൂവ്മെൻ്റ് അനുസരിച്ചിരിക്കും. അങ്ങനെ ബട്ടർഫ്ലൈ വാൽവ് ഓപ്പണോ ക്ലോസോ ആകുന്നതനുസരിച്ച് ഈ വെഞ്ചറിലൂടെ കടന്നു പോകുന്ന എയറിൻ്റെ അളവിൽ മാറ്റം വരും. അങ്ങനെ എയറിൻ്റെ അളവിൽ മാറ്റം വരുമ്പോൾ വെഞ്ചറിയിൽ ഉണ്ടാകുന്ന വാക്വത്തിൻ്റെ അളവ് മാറ്റം വരും. ആ വാക്വം ആണ് എന്ത് ചെയ്യുന്നത്, ഈ വാക്വം പൈപ്പിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ഡയഫ്രം യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിരിക്കുന്നത് എവിടെയാണ്, ഫ്യുൽ ഇഞ്ചക്ഷൻ പമ്പിൽ തന്നെയാണ്. ഫ്യുൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ സൈഡിലായിട്ട് എന്തൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട്, ഡയഫ്രം യൂണിറ്റ്, ഈ വരുന്ന ഭാഗമാണ് ഡയഫ്രം യൂണിറ്റ്. അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ടൊരു ഡയഫ്രം ഉണ്ടായിരിക്കും. ആ ഇതാണ് ആ ഡയഫ്രം കാണുന്നത്. ഡയഫ്രത്തിൻ്റെ സ്പ്രിങ് ഉണ്ട്, കാരണം ഡയഫ്രത്തിനെ തള്ളിപ്പിടിച്ച് നിർത്തണമല്ലോ. അതിൻ്റെ ഉള്ളിലായിട്ടൊരു ഐഡിൽ സ്പ്രിങ് വരുന്നുണ്ട്, ഐഡ്ലിങ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്. പിന്നെ മുകളിൽ നിന്ന് വരുന്ന വാക്വം പൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള വാക്വം ആണ് ഇവിടെ എത്താൻ പോകുന്നത്. ഈ വെഞ്ചുറിയിൽ ഉണ്ടാകുന്ന വാക്വം അതേപോലെ ഈ ഡയഫ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണൊരു ഡയഫ്രം യൂണിറ്റുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു ഡയഫ്രം എന്തായാലും ഉണ്ടായിരിക്കും. ഡയഫ്രത്തിൻ്റെ കൂടെ ഡയഫ്രം സ്പ്രിങ്സ് ഉണ്ട്. ഡയഫ്രം സ്പ്രിങ് കൂടാതെ വരുന്നത് പിന്നെ ഒരു ഐഡ്ലിങ് സ്പ്രിങ് ഉണ്ട്. ആ ഐഡ്ലിങ് സ്പ്രിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഐഡ്ലിങ് സ്പ്രിങ് അഡ്ജസ്റ്റർ ഉണ്ട്. ഇത്രയുമാണൊരു ഡയഫ്രം യൂണിറ്റിൽ വരുന്ന ഭാഗങ്ങൾ. ഈ മുകളിലുള്ള വെഞ്ചുറി യൂണിറ്റിനെയും താഴെയുള്ള ഡയഫ്രം യൂണിറ്റിനെയും ഒരു വാക്വം പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെഞ്ചുറി യൂണിറ്റിലുണ്ടാകുന്ന വാക്വം അതേ അളവിൽ തന്നെ ഡയഫ്രം യൂണിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഡയഫ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ഇനി ന്യൂമാറ്റിക് ഗവർണറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങനെയാണ് ഫ്യുവൽ വേണ്ടത്? ആക്സിലേറ്റർ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് ഒന്നെങ്കിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലോഡ് കൂടുതലുള്ളതുകൊണ്ടാണ്. ആ സമയത്ത് ഫ്യുവൽ കൂടുതൽ വേണം. ആക്സിലേറ്റർ പെഡൽ റിലീസ് ചെയ്താൽ ഒന്നെങ്കിൽ സ്പീഡ് കുറയ്ക്കാനാണ്, അല്ലെങ്കിൽ ലോഡ് കുറയ്ക്കാനാണ്. അപ്പോൾ ഫ്യുവൽ കുറച്ച് മതി. അപ്പോൾ ആക്സിലേറ്റർ പെഡലിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് ഈ ഇഞ്ചക്ഷൻ, ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് ഫ്യുവല് സപ്ലൈ ചെയ്യേണ്ടത്, ഇഞ്ചക്ടറിലേക്ക് ഫ്യുവൽ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആക്സിലേറ്റർ പെഡലിൻ്റെ പൊസിഷനും ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഔട്ട്ലെറ്റും നമ്മൾ കണക്ട് ചെയ്യണം. അതിനാണ് ഈ ഗവർണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ആക്സിലേറ്റർ പെഡൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ വെഞ്ചുറിയിലുള്ള ബട്ടർഫ്ലൈ വാൽവ് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യും. നമുക്ക് സപ്പോസ് അടയ്ക്കുകയാണെന്നിരിക്കട്ടെ, ഈ ആക്സിലേറ്റർ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ അടയുന്നു എന്നിരിക്കട്ടെ. കംപ്ലീറ്റ് ആയിട്ട് അടയല്ല, ഏരിയ കുറയുന്നു. ഏരിയ കുറയുകയാണെങ്കിൽ ഇതിലേ കൂടി വരുന്ന എയറിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? എയറിന് വന്നേ പറ്റൂ, കാരണം എഞ്ചിൻ്റെ സക്ഷൻ ഉണ്ട്. പക്ഷേ ഏരിയ കുറവായതുകൊണ്ട് അവിടെ ഒരു വാക്വം രൂപപ്പെടും. ഹൈ സ്പീഡിലാണ് ഫ്യൂവൽ, സോറി, എയർ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർ ക്ലീനറിൽ നിന്ന് വരുന്ന എയറിന് മൊത്തത്തിൽ ഇങ്ങോട്ട് എഞ്ചിനിലേക്ക് പോയേ പറ്റൂ. പക്ഷേ ഇവിടെ ഒരു തടസ്സമുണ്ട്. ഇപ്പം പെഡൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ആ തടസ്സം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ആ തടസ്സം കൂടുന്നതനുസരിച്ച് ഈ വെഞ്ചുറിയുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന എയറിൻ്റെ വെലോസിറ്റി കൂടും. എന്നാലേ തുല്യ അളവിൽ എയറിന് കടന്നു പോകാൻ പറ്റൂ. അങ്ങനെ വെലോസിറ്റി കൂടുമ്പോൾ നമുക്കറിയാം പ്രഷർ കുറയും. അതിനെയാണ് വാക്വം എന്ന് പറയാം. പ്രഷർ കുറഞ്ഞ അവസ്ഥയാണ് വാക്വം. ആ വാക്വം അങ്ങനെ തന്നെ ഈ വാക്വം പൈപ്പ് വഴി ഈ ഡയഫ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഡയഫ്രത്തിനെ ഇപ്പോൾ ഒരു സ്പ്രിങ് ഉപയോഗിച്ച് അങ്ങോട്ട് തള്ളി നിർത്തിയിരിക്കുകയാണ്. ആ ഡയഫ്രത്തിൻ്റെ ഒരു ഭാഗം സ്പ്രിങ്ങും മറ്റേ സൈഡ് കൺട്രോൾ റാക്കിലുമാണ് ഇരിക്കുന്നത്. അതായത് ഡയഫ്രത്തിൻ്റെ വൺ സൈഡ് സ്പ്രിങ്, അതായത് ലെഫ്റ്റ് സൈഡ് സ്പ്രിങ്, റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്, കൺട്രോൾ റാക്ക്. എന്തിൻ്റെ കൺട്രോൾ റാക്കാണ്? ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ കൺട്രോൾ റാക്ക്. അപ്പോൾ ഡയഫ്രം മൂവ് ചെയ്യുന്നതനുസരിച്ച് കൺട്രോൾ റാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിലറേറ്റർ പ്രസ് ചെയ്തപ്പോൾ ഈ വാൽവ് ക്ലോസ് ആവാൻ തുടങ്ങി. വാൽവ് ക്ലോസ് ആവുന്നതനുസരിച്ച്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ കൂടുന്നതനുസരിച്ച് ഇതിലെ കൂടി പോകുന്ന എയറിൻ്റെ സ്പീഡ് വളരെയധികം കൂടുകയും അതിൻ്റെ ഫലമായിട്ട്
വാക്വം ഉണ്ടാവുകയും ചെയ്യും, പ്രഷർ വല്ലാതെ കുറയും, അതിനാണ് വാക്വം എന്ന് പറയുന്നത്. ആ വാക്വം ഈ വാക്വം പൈപ്പ് വഴി നേരെ ഡയഫ്രം യൂണിറ്റിലേക്ക് എത്തും. ഡയഫ്രം യൂണിറ്റിൽ എവിടെയാണ് എത്തുന്നത്? ഡയഫ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അങ്ങോട്ട് തള്ളി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ സെൻറ്റർ പൊസിഷനിലേക്ക് നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്പ്രിങ് ഉപയോഗിച്ച് തള്ളി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു വാക്വം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഡയഫ്രത്തിനെ ആ വാക്വം ലെഫ്റ്റിലേക്ക് വലിക്കും. ലെഫ്റ്റിലേക്ക് വാക്വം വലിക്കുമ്പോൾ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ഈ ഡയഫ്രം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കൺട്രോൾ റാക്കും അതിൻ്റെ കൂടെ തന്നെ വരും. കൺട്രോൾ റാക്ക് വലിയുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ഈ കൺട്രോൾ റാക്ക് മൂവ് ചെയ്യുന്നു. ആ കൺട്രോൾ റാക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിലെ കൂടി പോകുന്ന ഫ്യൂവലിൻ്റെ അളവിൽ ചേഞ്ച് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ വല്ലാതെ കൂടുമ്പോൾ നമുക്ക് ഫ്യൂവൽ കുറച്ച് കൂടുതൽ വേണമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഇങ്ങോട്ട് വലിയുമ്പോൾ ഫ്യൂവൽ കൂടുതൽ പോകും പുറത്തേക്ക്. ഇത് ഇഞ്ചക്ടറിലേക്കുള്ള വഴിയാണ്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെഡൽ റിലീസ് ചെയ്തു. പെഡൽ റിലീസ് ചെയ്യുമ്പോൾ എന്താവും? ഇത് ഓപ്പൺ ആവാൻ തുടങ്ങും. ഓപ്പൺ ആകുമ്പോൾ ഇതിലെ കൂടി പോകുന്ന പ്രഷർ കുറേശ്ശെ കൂടും, വാക്വത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ആ വാക്വം ഇതിലെ എത്തിയിട്ട് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? വാക്വം കുറയും. വാക്വം കുറയുമ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യാൻ തുടങ്ങും? നേരത്തെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കംപ്രസ് ചെയ്ത് വെച്ചിരുന്ന സ്പ്രിങ് അതിൻ്റെ ബലം ഉപയോഗിച്ച് ഈ ഡയഫ്രത്തിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കും. റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ കൺട്രോൾ റോഡും അല്ലെങ്കിൽ കൺട്രോൾ റാക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ ഫ്യൂവലിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ഈ വാൽവ് ക്ലോസ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലോസ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വാക്വം രൂപപ്പെടുന്നു. ആ വാക്വം ഈ ഡയഫ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുന്നു. ആ വാക്വം എന്ത് ചെയ്യും? ഈ ഡയഫ്രത്തിനെ ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കൺട്രോൾ റാക്കും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഫ്യൂവലിൻ്റെ അളവ് കൂടുതലായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകും. എപ്പോഴാണോ പെഡൽ റിലീസ് ചെയ്യുന്നത് ആ സമയത്ത് ഈ വാൽവ് ഓപ്പൺ ആവാൻ തുടങ്ങും. വാൽവ് ഓപ്പൺ ആകുമ്പോൾ ഉണ്ടാകുന്ന വാക്വം കുറയും. ആ കുറവ് ഇവിടെ അനുഭവപ്പെടും. വാക്വം കുറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് അതിൻ്റെ സ്വഭാവം കാണിക്കും. സ്പ്രിങ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ കൺട്രോൾ റാക്ക് അല്ലെങ്കിൽ ഡയഫ്രം റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ കൂടെ കൺട്രോൾ റാക്കും റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇതിലെ കൂടി പുറത്തേക്ക് പോകുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അടുത്തൊരു കൺഫ്യൂഷൻ അപ്പോൾ വരാൻ സാധ്യതയുള്ളത് ഐഡ്ലിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് ഐഡ്ലിങ് ഈ സിസ്റ്റത്തിനെ കുറിച്ച് ഇനി നോക്കാം. എന്താണ് നമ്മുടെ ഐഡ്ലിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഐഡ്ലിങ് എന്ന് പറഞ്ഞാൽ വണ്ടി റൺ ചെയ്യുന്നുണ്ട്, അതായത് എൻജിൻ റൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ലോഡില്ലാത്ത അവസ്ഥയാണ് ഐഡ്ലിങ്. ഐഡ്ലിങ് സമയത്ത് എൻജിൻ്റെ സക്ഷൻ എന്ന് പറയുന്നത്, അതായത് എൻജിൻ വളരെ പതുക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ, വളരെ ലോ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻജിനിലേക്ക് ആവശ്യമുള്ള എയറിൻ്റെ അളവും വളരെ കുറവായിരിക്കും. ഇതിലേക്കൂടി ഈ വെഞ്ചറിലൂടെ കടന്നു പോകുന്ന എയറിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ആ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ വെഞ്ചറിലുണ്ടാകുന്ന വാക്വത്തിൻ്റെ അളവും വളരെ കുറവായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും എന്ന് വിചാരിക്കാം. ആ വാക്വാണ് ഇവിടെ എത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള വാക്വവും വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഡയഫ്രം ലെഫ്റ്റിലേക്ക് വന്നാലേ ഇതിലെ കൂടി പോകുന്ന ഫ്യൂവലിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ വളരെ കുറവായിരിക്കും ഫ്യൂവൽ ഉണ്ടാവുക. അപ്പോൾ ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്തിട്ടില്ല, ലൂസാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വാൽവ് എന്തായിരിക്കും? ഏകദേശം ഓപ്പൺ ആയിരിക്കും. അതിൽ കൂടി പോകുന്ന എയറിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വാക്വം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഡയഫ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന വാക്വവും വളരെ കുറവായിരിക്കും. ആ വാക്വം ഉപയോഗിച്ച് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഐഡ്ലിങ് സമയത്ത് റിച്ച് മിക്സ്ചർ വേണം, എന്നാലേ വണ്ടി സ്റ്റാളാവാതെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? റിച്ച് മിക്സ്ചർ കിട്ടിയില്ലെങ്കിൽ വണ്ടി സ്റ്റാളാകും. വണ്ടി ഉദ്ദേശിക്കുന്നത് എൻജിനെയാണ്, അത് മനസ്സിലാക്കുക. അതിന് മാറി മാറി പറയാൻ സാധ്യതയുണ്ട്. എൻജിൻ സ്റ്റാളാകും. അപ്പോൾ ഐഡ്ലിങ് സമയത്ത് റിച്ച് മിക്സ്ചർ കൊടുക്കാനാണ് നമ്മൾ ഈ ഐഡ്ലിങ് സ്പ്രിങ്ങും ഐഡ്ലിങ് സ്പ്രിങ് അഡ്ജസ്റ്റർ ഉപയോഗിക്കുന്നത്. ഐഡ്ലിങ് സ്പ്രിങ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഈ ഡയഫ്രത്തിനെ എല്ലാ സമയത്തും കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വലിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്പ്രിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഐഡ്ലിങ് സ്പ്രിങ് ചെയ്യുന്നത്. ഈ ഡയഫ്രത്തിനെ കുറച്ച് ലെഫ്റ്റിലേക്ക് വലിച്ചു പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ ഐഡ്ലിങ് സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാ സമയത്തും ഓൾറെഡി ഇത് വലിഞ്ഞു നിൽക്കുകയായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല. പക്ഷേ വെറുതെ നിർത്തിയിടുന്ന സമയത്തും, അതായത് ആക്സിലറേറ്റർ പെഡൽ ഒന്നും പ്രസ് ചെയ്യാത്തപ്പോഴും ഇവിടെ വാക്വം ഇല്ലാത്തപ്പോഴും ഈ ഡയഫ്രത്തിനെ ഒന്ന് ലെഫ്റ്റിലേക്ക് വലിച്ചു പിടിച്ചിരിക്കുന്നതിനെയാണ് ഐഡ്ലിങ് സ്പ്രിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം വലിച്ചു പിടിക്കണം എന്നുള്ളത് ഈ സ്പ്രിങ്ങിൻ്റെ ടൈറ്റ്നെസ് അനുസരിച്ചാണ്. ആ ടൈറ്റ് ചെയ്യുന്ന ആരാണ്? ഐഡ്ലിങ് സ്പ്രിങ്ങിൻ്റെ അഡ്ജസ്റ്റർ, വെറും നട്ടാണ്. ആ ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്യാൻ ചെയ്യുന്നതനുസരിച്ച് സ്പ്രിങ് ടൈറ്റാവുകയും ലൂസാവുകയും ചെയ്യും. ടൈറ്റാകുമ്പോൾ അത് ഇങ്ങോട്ട് വലിക്കും, ലൂസാകുമ്പോൾ ലൂസാക്കി ഡയഫ്രത്തിന് തള്ളി വിടുകയും ചെയ്യും. അപ്പോൾ എത്രത്തോളം ഫ്യുവൽ
ഐഡ്ലിംഗ് സമയത്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സ്പ്രിങ്ങിൻ്റെ ടൈറ്റ്നസ് ആണ്, ഐഡ്ലിംഗ് സ്പ്രിങ്ങിൻ്റെ ടൈറ്റ്നസ് ആണ്. പുറത്താണ് ഡയഫ്ര സ്പ്രിങ്ങിൻ്റെ അല്ല, ഐഡ്ലിംഗ് സ്പ്രിങ്ങിൻ്റെ ടൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ ഒരു ഐഡ്ലിംഗ് സ്പ്രിങ് അഡ്ജസ്റ്ററും ഉണ്ട്. പക്ഷെ ഇത് എപ്പോഴേ ആവശ്യം വരുന്നുള്ളൂ, ഐഡ്ലിംഗ് സമയത്ത് മാത്രം. അല്ലാത്ത സമയത്ത് ഓൾറെഡി ഇവിടെ എന്തുണ്ട്, വാക്വം ഉണ്ട്. ആ വാക്വം കാരണം ഈ ഡയഫ്രം ഇങ്ങോട്ട് നീങ്ങിയാണ് നിൽക്കുക, ലെഫ്റ്റിലേക്ക് നീങ്ങിയായിരിക്കും നിൽക്കുക. പക്ഷെ ലൂസാക്കി വിട്ടാൽ, അതായത് ഐഡ്ലിംഗ് ഉള്ള സമയത്ത് ഇവിടെ വാക്വം ഉണ്ടാവില്ല, അപ്പോൾ ഡയഫ്രം അങ്ങോട്ട് തള്ളും. ആര്, ഈ ഡയഫ്രം സ്പ്രിങ് ഡയഫ്രത്തിനെ റൈറ്റിലേക്ക് തള്ളും. അതിനെ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് വിടാതിരിക്കാനാണ് എന്ത് വെച്ചിരിക്കുന്നത്, ഐഡ്ലിംഗ് സ്പ്രിങ് ഇരിക്കുന്നത്. ഫുള്ളായി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ലീൻ മിക്സ്ചർ ആയിരിക്കും. ലീൻ മിക്സ്ചർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വണ്ടി ഐഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഐഡ്ലിംഗ് സമയത്ത് ഡയഫ്രത്തിനെ ഒന്ന് പിടിച്ചു വെക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഐഡ്ലിംഗ് സ്പ്രിങ്ങും. ആ എത്രത്തോളം പിടിച്ചു വെക്കണമെന്ന് തീരുമാനിക്കാനാണ് ഐഡ്ലിംഗ് അഡ്ജസ്റ്റർ സ്ക്രൂ, അതിന് ഐഡ്ലിംഗ് സ്പ്രിങ് അഡ്ജസ്റ്റർ സ്ക്രൂവും ഇരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ പഠിച്ച മെക്കാനിക്കൽ ടൈപ്പ് ഗവർണറിൽ നമ്മളൊരു മാക്സിമം സ്പീഡിലെത്തുമ്പോഴാണ് ഗവർണർ ആക്ടിവേറ്റ് ചെയ്യും, ഫ്യുവൽ കട്ട് ഓഫ് ചെയ്യും, എൻജിൻ്റെ സ്പീഡ് കുറയും. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ഇവിടെ ആക്സിലേറ്റർ പെഡലിൻ്റെ ഓരോ മൂവ്മെൻ്റ് അനുസരിച്ചും ഇവിടെ വാക്വം മാറുന്നുണ്ട്, ഫ്യുവലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും മാറുന്നുണ്ട്. ഈ പെഡല് കുറച്ച് പ്രസ് ചെയ്താൽ ഇവിടെ കുറച്ച് മാറ്റം വരും, കൂടുതൽ പ്രസ് ചെയ്താൽ കൂടുതൽ മാറ്റം വരും. അപ്പോൾ ഈ ആക്സിലേറ്റർ പെഡലിൻ്റെ എല്ലാ സ്പീഡിലും ഇവിടെ ഫ്യുവൽ കൺട്രോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ, ഈ ടൈപ്പിനെ, അതായത് ന്യൂമാറ്റിക് ഗവർണറിനെ ആൾ സ്പീഡ് ഗവർണർ എന്ന് വിളിക്കുന്നത്. മെക്കാനിക്കൽ ടൈപ്പ് ഗവർണർ ആദ്യം മാക്സിമം സ്പീഡ് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ സ്പീഡിന് മുകളിൽ പോയാൽ ഫ്യുവൽ കട്ട് ഓഫ് ആവും, എഞ്ചിനിലേക്കുള്ള ഫ്യുവൽ സപ്ലൈ നിൽക്കും, അപ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് കുറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കണ്ടിന്യൂസ് ആയി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, എന്ത് ചെയ്താലും അത് ഉടനെ തന്നെ ഇവിടെ എത്തും. മാക്സിമം സ്പീഡ്, ഏറ്റവും കുറഞ്ഞ സ്പീഡ് ഒന്നുമില്ല, എല്ലാ സ്പീഡിലും ഇതിന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഓൾ സ്പീഡ് ഗവർണർ എന്ന് വിളിക്കുന്നത്. അടുത്തായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹൈഡ്രോളിക് ഗവർണർ. ഹൈഡ്രോളിക് ഗവർണറിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കുന്നില്ല, ഈ കാണുന്ന നാല് പോയിന്റ് മാത്രം അറിഞ്ഞാൽ മതി, അതിൻ്റെ ഡയഗ്രാമും പഠിക്കാനില്ല. അപ്പോൾ ഹൈഡ്രോളിക് ഗവർണറിനെ CAV ഗവർണർ എന്നും വിളിക്കാറുണ്ട്. അത് CAV ഗവർണർ എന്ന് വിളിക്കാനുള്ള കാരണം, ഇതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്നത് ഡിസൈൻ ചെയ്തതെല്ലാം CAV എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് ഇൻവേർട്ടഡ് ഹൈഡ്രോളിക് ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടാണ്. ഇൻവേർട്ടഡ് ഹൈഡ്രോളിക് ആംപ്ലിഫയർ പ്രിൻസിപ്പിൾ അതെന്താണെന്ന് താഴത്തെ സെൻറ്റൻസിൽ എഴുതിയിട്ടുണ്ട്. ഈ സെൻറ്റൻസ്, മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ, എ സ്മാൾ പ്രഷർ ചേഞ്ച് ഇൻ വൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം ക്രിയേറ്റ്സ് എ മച്ച് ലാർജ് ആൻഡ് ഓപ്പോസിറ്റ് എഫക്ട് ഓൺ ദ അതർ പാർട്ട്. മച്ച് ലാർജ് ആൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് നോട്ട് ഇടുമ്പോൾ മാറ്റിയിരുന്നു. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തേ ഉള്ളൂ, ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ, അത് പ്രഷർ ചേഞ്ച്, മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് വലുതാവുകയും ഉണ്ടായ മാറ്റത്തിൻ്റെ നേരെ വിപരീത മാറ്റമായിരിക്കും ഉണ്ടാവുക. ഒരു ഭാഗത്ത് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ഭാഗത്ത് എത്തുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ എഫക്റ്റ് വളരെ വലുതായിരിക്കുകയും ചെയ്യും. ഏകദേശം സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ്, വാക്വത്തിന് പകരം ഹൈഡ്രോളിക് ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഡയഗ്രാമൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രോളിക് ഗവർണർ എന്ന് പറയുന്നത് ഒരു ആൾ സ്പീഡ് ടൈപ്പ് ഗവർണറാണ്. ഇത്രയുമാണ് ഹൈഡ്രോളിക് ഗവർണറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഹെഡിങ് കൊടുക്കുക പാർട്ട് അല്ലെങ്കിൽ ടൈപ്പ് ടു ന്യൂമാറ്റിക് ഗവർണർ എന്ന് ഹെഡിങ് കൊടുക്കുക. ഈ ചിത്രം വരച്ചെടുക്കണം ആദ്യം, ഈ കാണുന്ന ചിത്രം, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചിത്രം വരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇത്തിരി വലുതാക്കി കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഈ ചിത്രം വൃത്തിയായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഈ നോട്ട് എഴുതിയെടുക്കുക, എല്ലാ പോയിൻറ്സും എഴുതിയെടുക്കണം. ഈ നോട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ മൂന്ന് പോയിന്റ് കൂടിയുണ്ട്, ആ പോയിന്റ്സും എഴുതി കഴിഞ്ഞാൽ അടുത്ത ടൈപ്പാണ് മൂന്നാമത്തെ ടൈപ്പ് ഹൈഡ്രോളിക് ഗവർണർ. അതിൻ്റെ ഈ നാല് പോയിന്റ്സും എഴുതിയെടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മെക്കാനിക്കൽ ടൈപ്പ് ഗവർണറിൽ ഡയറക്റ്റ് ആക്സിലറേറ്റർ പെഡലുമായിട്ട് ഒരു കണക്ഷനുമില്ല. എഞ്ചിൻ്റെ സ്പീഡ് ഒരു പരിധി വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ മാത്രം ഡ്രൈവറുടെ കൺട്രോളിനെ ഈ മെക്കാനിക്കൽ ഗവർണർ ഏറ്റെടുക്കുകയും അതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എഞ്ചിൻ ശരിക്കും ഡ്രൈവറുടെ കൺട്രോളിനെ ഓവർ റൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
പക്ഷേ ന്യൂമാറ്റിക് ഗവർണറിൽ ആക്സിലേറ്റർ പെഡലുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. എല്ലാ സമയത്തും കൺട്രോൾ ചെയ്യുന്നത് ഗവർണർ വഴി തന്നെയാണ്. ഇത്രയുമാണ് അതിനെപ്പറ്റിയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.